ദാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിടില ലഡുവാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഈസിയാണ് സംഭവം ഉണ്ടാക്കാൻ കേട്ടോ. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ലഡു ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കടലമാവാ, വേറെ മാവല്ല കടലമാവ്, അതുപോലെ ഞാൻ എല്ലാ അളവും പറയുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് കടലമാവ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ ആ എടുക്കുന്ന അളവനുസരിച്ച് പിന്നീട് പഞ്ചസാരയും വെള്ളവും എല്ലാം എടുക്കാവൂ. അപ്പോൾ ഞാൻ ഈ 1.5 ഗ്ലാസ് കടലമാവ് എടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. നമുക്ക് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടാലും ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല കിടില മഞ്ഞ കളർ തന്നെ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതായത് എനിക്കൊരു 2-3 ഉള്ള് സോഡാ പൊടിയും അതുപോലെ തന്നെ 2-3 ഉള്ള് ഉപ്പും ഇടുന്നുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കുന്ന വെച്ചാൽ നമുക്ക് ആ ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. അത് നമ്മൾ മൊത്തം കൂടെ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കല്ലേ. അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് കട്ട കട്ടയായിട്ട് ഇടയ്ക്ക് കിടക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ അവസാനം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നീട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല. അപ്പോൾ ഇതാണ് കട്ടയെല്ലാം ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബാക്കി വെള്ളമോട് ഒഴിച്ച് നന്നായിട്ട് നീട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ആ ഒരു മാവിന് ആ 1 ഗ്ലാസ് വെള്ളം തന്നെയായിരുന്നു പരുവം കേട്ടോ. അപ്പോൾ ഗ്യാസിനകത്ത് നമ്മൾ പാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല, സൺഫ്ലവർ ഓയിലെ ഉപയോഗിക്കാവൂ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അതിനായിട്ട് ഇതേണക്ക് കിഴിയുള്ള ആ ഒരു പാത്രത്തിന് ആ പാത്രമുള്ള സ്പൂണിനകത്ത് നമ്മൾ മാവൊഴിച്ച് ഇതിനൊക്കെ കറക്കി കൊടുക്കുക. അപ്പോൾ ഇതിന് ഐസിന് അങ്ങ് വീണ് കിട്ടിക്കോളും. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി വലുതായിട്ട് വീണാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ചെറുതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം വറുത്ത് കോരി എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇടയ്ക്ക് വലുതായിട്ട് ഇടന്നാലും കുഴപ്പമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മുരിയാൻ പാടില്ല, ഇതേണക്ക് ഞെങ്ങി നിൽക്കുന്നൊരു പരുവായിരിക്കണം. ഇതിന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതാ മിക്സിയിൽ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട്. ചൂടോടെ ഇടല് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതാ കണ്ടല്ലോ, ഇപ്പോൾ ഇതേണക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നമ്മളിത് അരഞ്ഞു പോകുന്നല്ല, നന്നായിട്ട് പൊടിയുന്ന ആ പരുവത്തിൽ തന്നെ ആട്ടോ കിടക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ പഞ്ചസാരപ്പാനി വേണം. അതിന് ഞാൻ എടുത്ത ആ സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ. അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഗ്ലാസ് പഞ്ചസാരയൊക്കെ എടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്ക് ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട, അതൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. അത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 1 നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം, കാരണം ആ പഞ്ചസാര പാനിക്ക് ഒരു നിറം വരുമ്പോൾ നമ്മുടെ മഞ്ഞളിടും, നല്ല കറക്റ്റ് മഞ്ഞളിടുമായിട്ട് കിട്ടും. അപ്പോൾ 1 നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നന്നായിട്ടത് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ പഞ്ചസാരപ്പാനിയുടെ വെള്ളം അങ്ങനെ തോനെയുണ്ടെങ്കിലോ പേടിക്കൊന്നും വേണ്ട, നമുക്ക് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുത്താൽ മതി. ഇതാണ് ഇളക്കി ഇളക്കി. അപ്പോൾ ഇളക്കി ഒന്ന് നന്നായിട്ട് പറ്റിച്ച് വരുമ്പം അടുത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നെയ്യാണ്. ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു നെയ്യുടെ മണമൊക്കെ വരും. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ നെയ്യോട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാത്ത രീതിയിലുള്ള പാത്രം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ലൈനിയും ഇതുകൂടെയൊക്കെ ഇളക്കുമ്പോഴത്തേക്ക് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അടി പിടിക്കാത്ത കണക്കുള്ള ഒരു പാത്രം എടുത്ത് എപ്പോഴും ഉണ്ടാക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരുവ് മുന്തിരിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇനി ഇത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുത്ത നമ്മുടെ കിടില ലഡു റെഡിയായി കേട്ടോ. അപ്പോൾ അതായത് ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് വരച്ച് കൊടുക്കേണ്ടത്, ഈ ഒരു പാവത്തിൽ നല്ല വരണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ സംഭവം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കൈപ്പിടിയിൽ നിങ്ങളുടെ ഏത് വലിപ്പത്തിൽ വേണോ അതിനൊക്കെ ഇതിനൊക്കെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ കടയിൽ നിന്ന് മേടിക്കുന്ന സെയിം ടേസ്റ്റ്, കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് അല്ല, അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളിയാണ് സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല മണമാണ്. നമുക്ക് ആ മഞ്ഞപ്പൊടി ഇടുന്നതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസമോ മഞ്ഞപ്പൊടിയുടെ കുത്തലോ അങ്ങനെ ഒന്നും വരുത്തൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാം, ഇതാണേലും ബെസ്റ്റ് തന്നെയാണ്, സൂപ്പർ തന്നെയാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ആ പൊടിച്ചിട്ടുണ്ടൊക്കെ നല്ല തരിതരിയായിട്ടിരിക്കുകയാണ്. നമുക്ക് കടിക്കാനൊന്നും അധികം കിട്ടത്തൊന്നുമില്ല.
വായിലിടുമ്പോഴേ നന്നായിട്ട് അലിഞ്ഞങ്ങോ. നല്ല സൂപ്പർ സംഭവമാണ്. അപ്പൊ ഈ ദീപാവലിക്ക് എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ സംഭവമാണ്. നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് ലഡു മേടിക്കാനേ തോന്നത്തില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളി സംഭവമാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് അയച്ചു തരണം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.